എല്ലാവർക്കും നമസ്കാരം. മുതിര കൊണ്ടുണ്ടാക്കുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയായി ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അരക്കപ്പ് പുഴുങ്ങലരി, ഏതരി വേണമെങ്കിലും എടുക്കാം. 3/4 കപ്പ് വറക്കാത്ത മുതിരയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പിലും കുറച്ച് കൂടുതൽ ഉഴുന്നെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ. നന്നായി കഴുകിയെടുക്കാം. മുതിരയിൽ ചിലപ്പോൾ കല്ലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി കഴുകിയിട്ടുണ്ട്. 5 മണിക്കൂർ കുതിരാനായി വയ്ക്കാം. നന്നായി കുതിർന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. 2 പ്രാവശ്യമായി അരച്ചെടുക്കാം. നന്നായി അരഞ്ഞിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം 6 മണിക്കൂറോളം പുളിക്കാനായി വയ്ക്കാം. ഇത്രയും മതി. മാവൊക്കെ നന്നായി പൊന്തിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. അല്ലാതെ കെട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ദോശയ്ക്കുള്ള ചട്നി കൂടി റെഡിയാക്കാം. അതിനായി 1 ക്യാരറ്റും കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇടാം. കൂടെ തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇടാം. ചെറിയ പീസുകളാക്കാം. മൂന്ന് പച്ചമുളക് കറിയത് കൂടി ഇടാം. പിന്നെ വഴറ്റാം. സവാള കണ്ണാടി പെരുവായാലും മതി, ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ക്യാരറ്റ് ഇടാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ചെറിയ പീസ് തക്കാളി. ക്യാരറ്റെല്ലാം പകുതി വെന്ത് കിട്ടണം. ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാം. 1 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. തേങ്ങ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത്രയും ആയാൽ മതി. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം. ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അരഞ്ഞിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കടുകും കറിവേപ്പിലയും ചുവന്ന മുളക് ഇട്ട് താളിക്കാം.
നന്നായി മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ചമ്മന്തിയുടെ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ദോശ കൂടി ഉണ്ടാക്കാം. ദോശ കഴിക്കാം. കുറച്ച് എണ്ണയോ നെയ്യോ ഇടാം. തിരിച്ചിടാം. ദോശ റെഡി ആയിട്ടുണ്ട്, എടുക്കാം. ദോശ നല്ല സോഫ്റ്റും ആണ്, അതുപോലെ തന്നെ ക്രിസ്പിയുമാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ മുതിരദോശയും ക്യാരറ്റ് ചട്നിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.